ഉശേറ്റം ആദിപിതാക്കളെയും ഇവിടെ ചില കാര്യം മനസ്സിലാക്കണം. ഓർത്തിയിടും എന്ന് പറഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കണമാതിരിയല്ല, കൗദാശികമായിട്ട് കൂദാശ ലിറ്റർജി എന്ന് പറയുന്നത് നമ്മൾ ലിറ്റർജിക്കലായിട്ട് ഈശോയുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ അവിടെ മൂന്ന് കാര്യം സംഭവിക്കുകയാണ്. മൂന്ന് കാര്യം, അത് വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. ലിറ്റർജി എന്ന് പറഞ്ഞാൽ ഈശോയുടെ രക്ഷാകര പീഡാനുഭവ ഈ പറഞ്ഞതെല്ലാം, ജനനം, സ്നാനം, പീഡ, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഇവയെല്ലാം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ലിറ്റർജി ആരാധനക്രമത്തിൽ ദൈവം അനുഷ്ഠിച്ചിരിക്കുന്ന ഒരു തത്വമനുസരിച്ച് ഇത് നിങ്ങൾ ഓർക്കുമ്പോഴെല്ലാം മൂന്ന് കാര്യം നടക്കും. എന്തൊക്കെയാണത്? അത് ആവിഷ്കരിക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു സ്ഥലമുണ്ട്, അതിന് പറയണത് ഡിസ്പെൻസറി എന്നാണ്. ആണോ? ആണോ? ഫാർമസി എന്ന് പറയും ഇല്ലേ? മരുന്ന് അവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ ഇല്ലേ? എന്ന പോലെ പുറത്ത് പോയാലും ഏതെങ്കിലും കടയിൽ പോയാൽ മരുന്ന് കിട്ടൂല, മരുന്ന് അവിടെ നിന്ന് കിട്ടുള്ളൂ, ഡിസ്പെൻസറി. അപ്പോൾ ആ വാക്ക് പറയണതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ഡിസ്പെൻസിങ്, വിതരണം. എല്ലാ വിതരണത്തിനും ഡിസ്പെൻസറി എന്ന് നമ്മൾ പറയാറില്ല. ഡിസ്പെൻസറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മരുന്ന് മാത്രം കിട്ടുന്ന സ്ഥലമാണ്. റേഷൻ കട എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ അല്ല, മണ്ണെണ്ണയും അരിയും പഞ്ചസാരയും വിതരണം ചെയ്യുന്ന, പ്രത്യേകിച്ച് ദരിദ്രർക്ക് വേണ്ടി വിതരണം ചെയ്യുന്നതിനാണ് റേഷൻ ഷോപ്പ് എന്ന് പറയുന്നത്. പെട്രോൾ പമ്പ് അതൊരു വിതരണശാലയാണ്. പെട്രോളിൻ്റെ വിതരണം, അതിന് പറയുന്ന മറ്റൊരു വാക്ക് എക്കണോമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോൾ. പെട്രോൾ ഉണ്ടാക്കുന്ന റിഫൈനറി, ഹ്യൂജ് റിഫൈനറിയിൽ വലിയ ടാങ്കിലാണ് ഇത് കെട്ടിക്കിടക്കുന്നത്. അവിടെ നിന്നൊരു ലിറ്റർ പോലും പെട്രോൾ കിട്ടില്ല. അപ്പോൾ അതിനെ ഒരു വിതരണ ശൈലി ഉണ്ടാക്കിയിരിക്കുന്നു, അതാണ് എക്കണോമി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോൾ. കാറ്റഗിസത്തിൽ 1076 നമ്പറിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഈ രക്ഷാകരമായ കൃപയും സ്നേഹവും അനന്തമായ ഒരു റിസർവോയർ പോലെയാണ്. അതുകൊണ്ട് ഈശോ ഈ അനന്തമായ റിസർവോയറിലുള്ള തൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ആ ശേഖരണം ഉണ്ടാക്കുന്നതിന് മുൻപ് അതിൽ നിന്നും പകർന്നു കൊടുക്കുന്നതിന്, ഡിസ്പെൻസിങ്, ഡിസ്ട്രിബ്യൂഷൻ, എക്കണോമി അത് സ്ഥാപിച്ചു. അതാണ് വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും മറ്റ് കൂദാശകളും. അപ്പം ഈ കൂദാശകൾ എന്തിനാണ്? യേശു 2000 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ തൻ്റെ സ്നേഹബലി, രക്ഷാകരമായ ബലിയുടെ ആ പാസ്കൽ മിസ്ട്രിയുടെ സത്ത, അതിൻ്റെ ഫലം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എല്ലാവരിലും വേണം, എല്ലാവർക്കും എത്തണം, ഫ്രീ. അതാണ് ഏശയ്യ 55 പറയുന്നത്, എല്ലാവർക്കും ഇത് സൗജന്യമായി നൽകുന്നു, ഒരു പൈസയും തരണ്ട, ജലാശയത്തിലേക്ക് വരുവിൻ. അപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ലിറ്റർജിയാണ്. ലിറ്റർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാൽവഫിക് ഗ്രേസ്. ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ.
ഡിസ്പെൻസറി, ഡിസ്പെൻസിങ്, ആ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഡിസ്പെൻസിങ് ഓഫ് ദ സാൽവഫിക് ഗ്രേസ്, സോ എക്കണോമി ഓഫ് സാൽവേഷൻ. അപ്പോൾ അവിടെ മൂന്ന് കാര്യം നടക്കും. എന്താണ്? വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആ സംഭവം ഇവിടെ കുർബാനയിൽ സന്നിഹിതമാക്കപ്പെടുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈശോയുടെ ബലിയിലൂടെയുള്ള സ്നേഹം ഇവിടെ സന്നിഹിതമാക്കപ്പെടുന്നു. ഈശോ പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ജീവിക്കും. അതിവിടെ സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. എന്താണ് മൂന്ന് കാര്യങ്ങൾ? വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കും. ഇത് എപ്പോഴും ഓർക്കുക. ഇനി ഈ കുർബാനയിലെ ആരംഭം മുതൽ അവസാനം വരെ ഉള്ള അർപ്പണത്തിൽ ഈ 7 രഹസ്യങ്ങളാണ് സംഭവിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിലെ. എന്തെല്ലാമാണ്? നാഥ നിൻ ജനനം, സ്നാനം. അപ്പോൾ ആ പീഠയ്ക്ക് മുൻപൊരു കാര്യം കൂടി ഉണ്ട്, പരസ്യ ജീവിതം, ഈശോയുടെ പരസ്യ പ്രഘോഷണം, പിന്നെ പീഠാമരണം, പിന്നെ ഉത്ഥാനം, സ്വർഗാരോഹണം, പിന്നെ പന്തക്കുസ്ത. ഈ 7 കാര്യങ്ങൾ ഈ കുർബാനയിൽ ആരംഭം മുതൽ അവസാനം വരെ സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൻ്റെ ആരംഭം എവിടെയാണ്? മനുഷ്യാവതാരത്തിലാണ്. ആ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പരികർമ്മമാണ് കുർബാനയുടെ ആദ്യ ഭാഗം. കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമും, കേട്ടോ, ഈശോയുടെ ജനനം. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തൻ്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെളിപ്പുമുള്ള ദൈവമാതാവായ കന്യാമറിയത്തിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായിത്തീരുകയും മനുഷ്യനായിത്തീർന്ന ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിൻ്റെ ഏകപുത്രവും പുത്രനും വചനവും രാജാവുമായ എൻ്റെ കർത്താവേ നിന്നെ ഞാൻ പുകഴ്ത്തും. ഇത് പറയുമ്പോൾ വെറും ഒരു പ്രാർത്ഥനയല്ല, ദൈവം മനുഷ്യനായി പിറന്ന ആ സംഭവത്തിനെ ഓർക്കുന്നു, ഓർക്കുന്നു. കണ്ടോ ആ പാട്ടൊന്നുകൂടി പാടി. നാഥ നിൻ ജനനം, സ്നാനം, പീഠ, ക്രൂശേറ്റം, മൃഡിയുത്ഥാനം, സ്വർഗാരോ യേയും ആദി പിതാക്കളെയും നിങ്ങൾ കണ്ടോ. വളരെ പ്രധാനമായൊരു വാക്ക്, ഞങ്ങൾ ഓർത്തിയിടുന്നു, ഞങ്ങൾ ഓർമ്മിക്കുന്നു. അപ്പോൾ ലിറ്റർജി എന്ന് പറഞ്ഞാൽ ഇത് ബർത്ത്ഡേ ആഘോഷിക്കണമായിട്ടുള്ള ഒരു ഓർമ്മയല്ല, സഭയുടെ കൗദാശികമായ നിയമമനുസരിച്ച് ഇത് കൗദാശികമായി ഓർക്കുമ്പോൾ മൂന്ന് കാര്യം എന്ത് സംഭവിക്കുന്നു? വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അപ്പോൾ ഈ യേശുവിൻ്റെ ജനനം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഈ ബലിയിൽ ഇപ്പോൾ പുനരാവിഷ്കരിക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, നമ്മുടെ ജീവിതവുമായിട്ടത് പകർന്നു നൽകപ്പെടുന്നു. അങ്ങനെ നമ്മൾ ദൈവമായി മാറുന്നു, ദൈവം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു, നമ്മൾ ഓരോരുത്തരെയും ദൈവങ്ങളാക്കി മാറ്റുന്നു. അടുത്തത് ഈശോയുടെ ജ്ഞാനസ്നാനമാണ്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഈശോ ജനിച്ചു കഴിഞ്ഞിട്ട് ഈശോ വളരുന്നു. ഈശോയുടെ വളർച്ച എന്ന് പറയുന്നതിൽ ഈശോയുടെ 30 വർഷത്തെ കാലഘട്ടം ഈശോ മാതാവിനോടൊപ്പം പ്രാർത്ഥനാ ജീവിതമായിരുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും
സങ്കീർത്തനങ്ങളെല്ലാം പാടിയുള്ള പ്രാർത്ഥനകളായിരുന്നു. പഴയ നിയമ വായനകളും എല്ലാം വായിച്ച് ഈശോ പ്രാർത്ഥനയിൽ വളരുകയായിരുന്നു. ആ ഭാഗം ആണ് വൈദികൻ ആ സമയത്ത് ഒരുപാട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഇതെല്ലാം ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഓക്കെ, അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ ഇനി ഓർത്താൽ മതി. അതിലൊരു വാക്ക് എൻ്റെ മനസ്സിൽ വളരെയധികം ആഴത്തിൽ, മൃഗബലികളിൽ നിന്ന് അവൻ നമ്മളെ രക്ഷിക്കുകയും, കണ്ടോ? അതുവരെ പഴയ നിയമത്തിലെ ബലികളെല്ലാം മൃഗങ്ങളെ അർപ്പിക്കുന്ന ബലിയാണ്. എന്നാൽ പാപപരിഹാരകനും പാപപരിഹാരവുമായി അവൻ തന്നെ തന്നെ അർപ്പിച്ചു. അതിനുവേണ്ടിയാണ് ഈശോ വന്നത്, മൃഗബലികളിൽ നിന്നും നമ്മളെ രക്ഷിച്ചു, തന്നെ തന്നെ ബലിയായി അർപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കമായിരുന്നു 30 വർഷം ഈശോയുടെ പ്രാർത്ഥനാ ജീവിതം. ഈശോയുടെ പ്രാർത്ഥനകളായിരുന്നു സങ്കീർത്തനങ്ങൾ. ഈ സങ്കീർത്തനങ്ങളെല്ലാം എന്നും ഈശോയും മാതാവും ഒരുമിച്ച് പാടുമായിരുന്നു. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം ഞാൻ കണ്ടത് സങ്കീർത്തനം 16:3 എന്താണ്? കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും. എന്താ ഓഹരി എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ വീട്ടിൽ 5 മക്കളുണ്ട്, നമ്മുടെ അപ്പന് 5 ഏക്കർ സ്ഥലമുണ്ട്, അപ്പോൾ നമുക്ക് ഓഹരി കിട്ടുമില്ലയോ, നമ്മുടെ അവകാശം. ഇവിടെ എന്താ പറയണത്? കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗധേയമവിടത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. ഓക്കെ, 16-ാം സങ്കീർത്തനം. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കൂടി ഇത് പാടി. അതായത് ഈശോയുടെ പീഡാനുഭവം കഴിഞ്ഞിട്ട് ഉയർപ്പിലേക്കുള്ള സമയമാണത്. എൻ്റെ ശരീരം കർത്താവിപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. മരിക്കുന്ന സമയത്ത് അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എൻ്റെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ഹലോ, ഈശോയുടെ പീഡാനുഭവം, മരണം, ഉത്ഥാനത്തെക്കുറിച്ചുള്ള സങ്കീർത്തനമാണിത്. എന്നെ പാതാളത്തിൽ തള്ളില്ല, എൻ്റെ ശരീരം ജീർണിക്കാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല. ഈശോ മരിക്കുന്ന സമയത്ത് ഭയങ്കര ആനന്ദമാണ് ആന്തരികമായിട്ട്. കർത്താവിൻ്റെ അവകാശമാണ്. ഓക്കെ, അപ്പോൾ ഈ സങ്കീർത്തനങ്ങളെല്ലാം കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ പ്രാർത്ഥനകളാണിതെല്ലാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാലഘട്ടമായിരുന്നു ഈശോയുടെ 30 വർഷത്തെ വളർച്ചയുടെ കാലഘട്ടം. അപ്പോൾ നിങ്ങൾ ഈശോയുടെ മുമ്പിൽ ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കാം.
കർത്താവാനെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയിൽ. ഈ ഒരു വരി ഇങ്ങനെ മൂളിപ്പാട്ട് പാടി നടക്കുക ജോലി ചെയ്യുമ്പോഴെല്ലാം വേറൊരു ട്രാക്കിൽ. ഇവിടെ വർത്തമാനങ്ങളൊക്കെ പറയാം, ഇഞ്ചക്ഷനൊക്കെ എടുക്കാം. കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതല്ലെങ്കിൽ വേറൊരു സങ്കീർത്തനമാണ്, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. അപ്പം ഇങ്ങനെ ഈ സങ്കീർത്തനങ്ങളെല്ലാം ഈശോയുടെ പ്രാർത്ഥനയാണ്. അതിലേതെങ്കിലും ഒരു വരി നമ്മൾ പ്രാർത്ഥിക്കാനെടുത്താൽ ഈശോയ്ക്ക് വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. ആ അതാരാണ് എന്നോടൊപ്പം പാടണം, എന്നോടൊപ്പം പാടാനൊരാൾ. അതുകൊണ്ട് ഞാനൊക്കെ ഇടയ്ക്ക് ഈശോയുടെ മാതൃഭാഷയിൽ ഒരു വരി പാടും. ഈശോയുടെ മാതൃഭാഷ അരാമിക് ഭാഷയാണ്. അപ്പോൾ ഈ ഒരു വരി ഈശോയുടെ മാതൃഭാഷയിൽ പഠിക്കുക. ഒരു വരി, കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ട്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് Psalm 23 ഇൻ അരാമിക് ഹീബ്രു. അഡോനായി റോയി ലോയക്ഷേ, അഡോനായി റോയി ലോയക്ഷേ, അഡോനായി റോയി ലോയക്ഷേ, കർത്താവാണ്. ഇത്ര മതി, കർത്താവേ ഞാൻ നിൻ്റെ മാതൃഭാഷയിൽ പാടാൻ, നിന്നോടൊത്ത് പാടാൻ. ഗുഡ് 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 ഗുഡ്, കം ഓൺ, നമുക്ക് ഒരുമിച്ച് പാടാം. അഡോനായി റോയി ലോയക്ഷേ, അഡോനായി റോയി ലോയക്. ഇതൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യണത്. ആര്, ഞാനും ഈശോയും കൂടി ഒരുമിച്ച് തുള്ളിച്ചാടി ഇങ്ങനെ പാടും. അഡോനായി റോയി ലോയക്ഷേ, അഡോനായി റോയി ലോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈശോ പാടിയ സങ്കീർത്തനം, എല്ലാ സങ്കീർത്തനവും ഈശോ പാടിയതാണ്. ഈശോയുടെ മാതൃഭാഷയിൽ ഒന്ന് പഠിക്കുക, ഭയങ്കര ഒരു കോരിത്തരിക്കുന്ന അനുഭവമായിരിക്കും. ഇതൊക്കെ ചെറുപ്പക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആ ഈശോയുടെ ജീവിതകാലം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷമാണ് ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. അതാണ് വൈദികൻ സുവിശേഷം പ്രഘോഷിക്കുന്ന സമയം. വൈദികൻ സുവിശേഷം എടുത്തിട്ട് പ്രഘോഷിക്കുമ്പോൾ മിക്കവാറും ആദ്യം വൈദികൻ്റെ മുഖത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ്. ഇത് ഈശോയുടെ മുഖമാണ്, സീറോ മലബാറിൻ്റെ മുഖത്ത് ചേർത്ത് പിടിക്കണമെന്നാണ്. മറ്റ് കിഴക്കൻ സഭകളിൽ, ബൈസൻറ്റൈൻ സഭയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹം വൈദികൻ ഉച്ചത്തിൽ പറയും, സോഫിയ ഓർത്തി വിസ്ഡം ബി അറ്റൻറ്റീവ്, വിസ്ഡം ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. അതുതന്നെയാണ് ഇവിടെ മലങ്കര കുർബാനയിലും പറയുന്നത്. എന്താ പറയണത്? ദിവ്യജ്ഞാനം പ്രഘോഷിക്കപ്പെടുന്നു അല്ലേ, എല്ലാവരും ശ്രദ്ധയോടെ. ആ അത് വിശ്വാസ പ്രമാണത്തിലാണ് അല്ലേ, ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. ഇവിടെ ജീവൻ നൽകുന്ന വചനം. അപ്പോൾ ആ വചനം വായിക്കുന്നതിന് മുൻപ് തന്നെ ആ വചനത്തെക്കുറിച്ച് ഇവിടെ ഇന്നലെ പാടിയതൊന്ന് പാടാമോ? സിസ്റ്റർ ആരാ ഇന്നലെ പാടിയത് പാടാമോ? യജമാനൻ വരുമെന്ന നേരം, സിസ്റ്റർമാരാരെങ്കിലും ഇത് പാടാമോ? സിസ്റ്റർ ഇവിടെ പാടാവുന്ന വാമോളെ. ഇവിടെ ഒന്ന് പാടണം, എന്നാലേ നമ്മുടെ യൂട്യൂബിലുള്ളവർക്കത് കേൾക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ വന്ന് പാടാമോ? വാ മോള്, വാ. പാട്ടുകാരി വായോ, കർത്താവിൻ്റെ സ്പെഷ്യൽ അനുഗ്രഹം കിട്ടും. വാ, ആരാണ് പാട്ടുകാരി? ആ പാട്ടുകാരിനെ ഒന്ന് പൊക്കി ഇങ്ങോട്ട് വിട്, ഒരാളൊന്ന് പൊക്കി കൊടുക്കേ.
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എനിക്കിത് ഭയങ്കര സന്തോഷം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വലിയ രഹസ്യമെന്ന് കേട്ടോ. അപ്പോ സുവിശേഷ വായനയ്ക്ക് മുമ്പോളാണ്. കം കം കം. യജമാനൻ വരുവന്നേരത്തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി ഇതിൻ്റെ രഹസ്യം ഇതാണ്. യജമാനൻ വരുന്നത് കാത്ത് അരകെട്ടിയിരിക്കുകയാണെങ്കിൽ ലൂക്കാ 12:35-37 വരെയുള്ള വചനമാണ്. സോറി, ലൂക്കാ 12:35-37 വരെയുള്ള വചനത്തിൽ പറയുന്നത്, സദാ ജാഗരൂകരായിരിക്കുവിൻ. അതായത് ഇവിടെ ഇപ്പം നമ്മൾ രാപകൽ ജാഗരണ പ്രാർത്ഥന ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ യജമാനനെ കാത്ത് ജാഗരിക്കുകയാണെങ്കിൽ നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ. ഇനി എന്ത് സംഭവിക്കും? യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ശ്രദ്ധിക്കണം, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അവരെ പരിചരിക്കുകയും ചെയ്യും. ആര്? യജമാനൻ. യജമാനൻ അരമുറുക്കി, അതാണ് ഇവിടെ പാടുന്നത്. പകലെല്ലാം താൻ കൂടെ പണിതോർ കവനരകെട്ടി പരികർമ്മിച്ചിടും. പകലെല്ലാം തൻ്റെ കൂടെ പണിതോർക്ക്. ഇപ്പം നമ്മൾ കർത്താവിനോടൊപ്പം ശുശ്രൂഷ ചെയ്യുമ്പോൾ അവനരമുറുക്കി നമുക്ക് പരികർമ്മിച്ചിടും. ഓക്കെ, അപ്പോൾ ഇത് വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇനി ഈശോയുടെ യാഗത്തിലേക്ക് കിടക്കുക, ഈശോയുടെ ബലിയർപ്പണത്തിലേക്ക് കിടക്കുകയാണ്. അവിടെയാണ് അപ്പം മുറിക്കൽ, പരിശുദ്ധാത്മാവിൻ്റെ വരവ്, അനാഫറ പ്രാർത്ഥന. അപ്പോൾ അത് കുർബാനയിൽ അത് ഇപ്പോൾ ഓർക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മൂന്ന് കാര്യം: ആവിഷ്കരിക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഈശോയുടെ പീഡാസഹനം, മരണം, ഉയർപ്പ്. അപ്പോൾ ഇവിടെ ഈ ബലിവേദിയിൽ ശോശപ്പ കൊണ്ട് മൂടി വച്ചിരിക്കുകയായിരിക്കും. അതുവരെ അത് ആ ശോശപ്പ കൊണ്ട് മൂടി വച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം, ക്ഷമിക്കണം, എൻ്റെ ഉറുമാലിന് ശോശപ്പയായിട്ട് ഉപയോഗിച്ചത്. ഇത് വളരെ അർത്ഥമുള്ളൊരു കാര്യമാണ്, ശോശപ്പ കൊണ്ട് മൂടി വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഈശോയുടെ ശരീരം അടക്കപ്പെട്ടിരിക്കുന്നു. ഈശോ മരിച്ചു, അടക്കപ്പെട്ടിരിക്കുന്നു. ഈ അടക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈശോ അതാണ് ജനനം സ്നാനം ഇടാ ക്രൂശേറ്റം മൃതിയുത്ഥാനം
സ്വർഗ ഹണമിവയും. ഇനി ഇവയെയും അത് കഴിഞ്ഞിട്ട് പറയണെന്തിനാ ആദിപിതാക്കളെ എന്ന് പറയണെന്തിനാ? ആദിപിതാക്കളെ അവിടെ എങ്ങനെ വന്നേ? ആദിപിതാക്കളെ എങ്ങനെയാ അവിടെ ഓർക്കണേ? ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങി. ഈ അടക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങി ആദിപിതാക്കളെ സന്ദർശിച്ചു. ആരെ? ആദത്തിനെയും ഹവയെയും. അവരെ എല്ലാം രക്ഷിച്ചു. അവരോടൊപ്പം മരിച്ച ആദിപിതാക്കളും അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് രാജാക്കന്മാരോടൊപ്പം ചേർന്ന് അവരെയും കൊണ്ടാണ് ഉയർക്കുന്നത്. മരിച്ച യേശുക്രിസ്തു ഉയർത്തു എന്ന് മാത്രമല്ല, അവൻ മരിച്ചവരോടൊപ്പം ചേർന്നു. മരിച്ചവരോടൊപ്പം ചേർന്നു. കണ്ടോ, ഇവിടെ ഇതിലാണ് ഞാൻ ഇത് എൻ്റെ കയ്യിൽ ഞാൻ പ്രൈവറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ്. അച്ഛന്മാരുപയോഗിക്കുന്ന തക്സായിൽ ഭൂമിയോൻ കഴിഞ്ഞിട്ട് കവറിൽ നിന്നവൻ ഉയർത്തു എന്ന ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ശോശപ്പായുടെ ഇടത്തെ കോണ് നിവർത്തിയിട്ട് മുത്തുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ശോശപ്പായുടെ ഇടത്തെ കോണ് നിവർത്തിയിട്ട് മുത്തുന്നു. എന്താണ് അവിടെ എന്ത് പറഞ്ഞോട്ടാ മുത്തുന്നത്? കബറിൽ നിന്ന് അവൻ ഉയർത്തു എന്ന് ത്വരം താഴ്ത്തി. ഇതെല്ലാവരും കേൾക്കാൻ പാടില്ല. എന്തുകൊണ്ട് എല്ലാവരും കേൾക്കാൻ പാടില്ല? ഇതെല്ലാം വിസ്മരണീയമായ രഹസ്യങ്ങളാണ്. അതുകൊണ്ടാണ് പല ശുശ്രൂഷയും വിരിയിട്ടിട്ട് ചെയ്യണത്. അത് രഹസ്യമാണ്. കബറിടത്തിൽ നിന്ന് അവൻ ഉയർത്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ശോശപ്പ മാറ്റിയിട്ട് അവൻ ഉയർത്തു. ഉണ്ടോ, ഉയർത്തു. ഇനി അവൻ കബറിടത്തിലല്ല. അപ്പോൾ ഈ ശോശപ്പ എന്നിട്ട് അതിങ്ങനെ ഉണക്കി ഇങ്ങനെ ഇടും. അതിൻ്റെ അർത്ഥം ഈശോ ഉയർത്തപ്പോൾ ഈശോയെ പൊതിഞ്ഞിരുന്ന ആ വസ്ത്രം അവിടെ നിന്ന് മാറിക്കിടക്കണം. ആ കബറിടത്തിൻ്റെ മൂലയ്ക്ക് കിടക്കണം. അതായിരുന്നു ഉയർപ്പിൻ്റെ ഒരടയാളം. മർദ്ദനമലിയവും യോഹന്നാനും പത്രോസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കബറിടത്തിൻ്റെ അകത്ത് ആളില്ല. പക്ഷേ ഈശോയെ പൊതിഞ്ഞിരുന്ന, ഈശോയുടെ മുഖം മറച്ചിരുന്ന തൂവാല അവിടെ അതിൻ്റെ മൂലയ്ക്ക് കിടക്കണം. വളരെ അർത്ഥമാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് കുർബാന അർപ്പിക്കുമ്പോട്ടല്ലോ. അപ്പോൾ കബറിടത്തിൽ നടന്ന കാര്യമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആദിപിതാക്കളെയും ഓർക്കുന്നു. ഈ ആദിപിതാക്കളെ, ഈശോയുടെ മാതാപിതാക്കളാണ് അവരിപ്പോൾ. ഈശോയുടെ മാതാപിതാക്കളാണ് ആദിപിതാക്കൾ. എന്നാൽ അവരെ സൃഷ്ടിച്ചത് ഈശോയെ, അവരെ ഈശോ രക്ഷിച്ച് കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ഈ ദിവ്യ രഹസ്യങ്ങളിലൂടെ മനുഷ്യവംശത്തെ മുഴുവനും രക്ഷിച്ച ഈശോ ഉയർത്തെഴുന്നേറ്റു. ഇനി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് പന്തക്കൊസ്ത, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. അതാണ് നമ്മൾ കർത്താവേ ഉത്തരമരുളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു. പരിശുദ്ധാത്മാവ് ഈ ആഗത്തിൽ എഴുന്നള്ളി വരുന്നു. നമ്മളോരോരുത്തരിലും എഴുന്നള്ളി വരുന്നു. നമ്മുടെ ജീവിതത്തെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ, പിന്നെ വിഭജന ശുശ്രൂഷ. ആ വിഭജന ശുശ്രൂഷ, ഓ അത് വലിയൊരു കാര്യമാണ്. അത് ഒന്ന് പെട്ടെന്ന് വായിച്ചോട്ടെ. വചനമായ ദൈവം ശരീരത്തിൽ ഇപ്രകാരം യഥാർത്ഥമായി പീഡ അനുഭവിക്കുകയും, ഇത് വൈദികൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ബലിയായിത്തീർന്ന് കുരിശിൽ വെച്ച് ഖണ്ഡിക്കപ്പെടുകയും ചെയ്തു. മനസ്സിലാവും. മരണമെന്ന് പറഞ്ഞാൽ, ഈശോ മരിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടെങ്കിലും ദൈവത്വം ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ വേർപിരിഞ്ഞില്ല. അതായത് ഈ ശരീരവും ആത്മാവും കൂടിയിരിക്കുന്ന ദൈവത്വം വേർപിരിഞ്ഞില്ല. ശരീരവും ആത്മാവും വേർപെടുന്നതാണ് മരണം.
ദൈവത്വം വേർപിരിഞ്ഞില്ല. അവൻ കുന്തം കൊണ്ട് വിലാപ്പിൽ കുത്തേറ്റു, ലോകത്തിന് മുഴുവൻ പാപപരിഹാരം ഉണ്ടാകുന്ന രക്തവും വെള്ളവും അവിടെ നിന്നൊഴുകി, അവയാൽ അവൻ്റെ ശരീരം മുഴുവൻ നനഞ്ഞു. സർവലോകത്തിൻ്റെയും പാപം നിമിത്തം കുറ്റൻ തമ്പുരാൻ കുരിശിൽ മരിച്ചു. അവൻ്റെ ആത്മാവ് വീണ്ടും ശരീരത്തോട് ചേരുകയും, അതാണ് ഉയർപ്പ്. ഇടത്തേതിനടുത്ത ജീവിത രീതിയിൽ നിന്നും വലത്തേതിലേക്ക് അവൻ നമ്മെ തിരിക്കുകയും ചെയ്തു. ഇപ്പം മലങ്കര കുർബാനയിൽ നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ടാണ് വരിക്കണം, അല്ലേ? അല്ലേ? ആണോ? ഞങ്ങൾ സുറിയാനിയിലും ലത്തീനിലും പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടത്തുനിന്ന് വലത്തോട്ട്, രണ്ടും അർത്ഥമൊന്ന് തന്നെയാണ്. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഈശോയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വലത്തുനിന്ന് ഇടത്തേക്ക് വരയ്ക്കുമ്പോൾ ഈശോയുടെ വലതു ഭാഗത്തായി നമ്മൾ, പിതാവിൻ്റെ വലതു ഭാഗത്ത്, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വലതു ഭാഗത്തായി മാറുന്നു. സ്വരക്തത്താൽ അവൻ സ്വർഗീയരെ ഭൗമികരോടും സ്വജനത്തെ ജാതികളോടും ആത്മാവിനെ ശരീരത്തോടും യോജിപ്പിച്ച് സമാധാനം സ്ഥാപിച്ച ശേഷം മൂന്നാം ദിവസം കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അമ്മാനുവേൽ ഏകനാകുന്നു. അവിഭാജ്യമായ യോജിപ്പിന് ശേഷം ഇരു സ്വഭാവങ്ങളും വേർപിരിയുന്നില്ല. ഈ ശരീരം ഈ രക്തത്തിൻ്റെയും ഈ രക്തം ഈ ശരീരത്തിൻ്റെയും ആകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? അത് ഈ പുസ്തകം ഒരെണ്ണം മേടിച്ച് വീട്ടിൽ വെച്ച് വായിച്ചോ. ഇതൊക്കെ മേടിക്കാൻ കിട്ടും, കണ്ടോ? ഞാനിത് കൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കും. ഈ പ്രാർത്ഥന ഞാൻ വിവരിക്കുന്നത് ഒരിക്കൽ എവിടെയാണ്? മാർത്താണ്ഡത്ത്. മാർത്താണ്ഡത്ത് പിതാവിനെയും അച്ഛന്മാരെയും എല്ലാം ഞാൻ ധ്യാനിപ്പിച്ചപ്പോൾ ഞാൻ ഈ തക്സേല ഈ പ്രാർത്ഥനകളൊക്കെ എടുത്ത് വിവരിച്ചപ്പോൾ അവരങ്ങ് കോരി തിരിച്ചുപോയി. ഈ ഒരു അൽമായനായ സാധാരണ ഒരു അൽമായന് ഇതൊക്കെ എങ്ങനെ പഠിക്കാനിടയായിന്നുള്ളത്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ കയ്യിലും. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് എന്തോരു വലിയ രഹസ്യമാണ് ഈശോയുടെ ഉയർപ്പ് എന്നുള്ളത്. ആ ഉയർപ്പ് ഇവിടെ ഓർമ്മിക്കുന്നു. എന്താണപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ആ വൈദികൻ അതെടുത്തുകൊണ്ട് കറക്കി ഇങ്ങനെ ഇടുന്നതിൻ്റെ അർത്ഥം എന്താ? ഈശോ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിൽ നടന്ന സംഭവമാണ്. ആ ഉയർത്ത ഈശോയാണ് നമ്മൾ അപ്പവും ശരീരരക്തമായിട്ട് നമ്മളിലേക്ക് കടന്നു വന്ന് ഉയർപ്പ് നമ്മളെ അനുഭവിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെയും ആ ഉയർത്ത യേശുവാണ് വീണ്ടും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ യേശുവിനെ മനസ്സിലാക്കുമ്പോഴെല്ലാം ഇവിടെ പ്രാർത്ഥിക്കുന്ന എന്താ? ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ഉണ്ടോ? ആയിരിക്കുന്നവനും വരാൻ, ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മൾ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ അന്ത്യദിനത്തിലുള്ള ഉയർപ്പിനെ നമ്മളിപ്പോൾ തന്നെ ആവിഷ്കരിക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. വരാനിരിക്കുന്ന ഉത്ഥാനത്തിനെ നമ്മളിപ്പോൾ തന്നെ ലഭ്യമാക്കും. സ്നേഹമുള്ളവരെ, നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വ്യക്തിപരമായ അനുഭവം വിശുദ്ധ കുർബാനയിലുണ്ടായാലേ ആ ഈശോയെ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് നോക്കി ഒന്ന് അല്പസമയം ആരാധിക്കാൻ നമുക്ക് തോന്നുള്ളൂ. ഇത്ര മഹത്വരമായ വിസ്മയമായ ഈ രഹസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈശോ ആ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടും നമ്മളെ കാണാൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രാപകൽ ആരാധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ സാധിക്കുന്നവർ കുറച്ച് സമയം ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ അല്പസമയം ഈശോയുടെ അടുത്ത് ഇരിക്കുക. ഈശോ തന്നെ നിത്യ പുരോഹിതനും കൂടിയാണ്. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14:32 പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. വരുവിൻ സ്നേഹമുള്ളവരെയും, നമുക്ക് ഈ സ്നേഹം തന്നെയായ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ
വിശുദ്ധ കുർബാന അനുഭവപൂർണം അർപ്പിച്ചുകൊണ്ടും അതിനുശേഷം കുറച്ച് സമയം ഈശോയുടെ അടുത്ത് ആരാധിച്ചുകൊണ്ടും നമുക്ക് ആ സ്നേഹമായി മാറാം. അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. വരുവിൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നാഥ നിൻ ജനനം സ്നാനം പീഡാ ക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും ഞങ്ങൾ ഓർമ്മിയാകത്തിൽ. ഈശോയേ ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്ര വിസ്മയനീയമായ ഈ കുർബാന അർപ്പണത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി വീണ്ടും വരുന്ന കർത്താവ് വരുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകലരെയും ഉയർപ്പിച്ച് ഈശോയോടൊപ്പം നിർത്തും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഞങ്ങളുടെ ശരീരം ഉയർക്കും. അതിൻ്റെ അച്ചാരമാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ബലിയർപ്പിക്കും. മാത്രമല്ല കുറച്ച് സമയം ഈശോയോടൊപ്പം ഞങ്ങൾ ആയിരിക്കും. നമ്മളതിൽ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഈശോയോടൊപ്പം ഒരു മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരുന്നൂടേ. യെസ് ഞങ്ങൾ വരും കർത്താവേ, അങ്ങയോടൊപ്പം ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ ഞാൻ വരും. ഈശോയേ ഈ അഭിഷേകം എല്ലാവർക്കും നൽകണമേ. നാഥ നിൻ ജനനം സ്നാനം പീഡാ ക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും അങ്ങൾ ഓർത്തിടുന്നിയാകത്തിൽ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. Thank you. God bless you. Bye-bye.